നമസ്കാരം, ഞാൻ ആര്യ സുരേന്ദ്രൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പോഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടി ഷോ, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്. നാദിർഷയിൽ ആശങ്ക. നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷയുടെ ചോദ്യം ചെയ്യൽ അനിശ്ചിതത്വത്തിൽ. നെഞ്ചുവേദനയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാദിർഷ ഡിസ്ചാർജ് വാങ്ങി കടന്നത് രഹസ്യ കേന്ദ്രത്തിലേക്കെന്ന സൂചന. അതിനിടെ നാദിർഷയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. താരത്തോട് പോലീസ് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന്. എന്നാൽ അതിനു മുൻപ് കേസിൽ നിയമോപദേശം തേടിയ നാദിർഷ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. അതേസമയം കോടതിയിൽ നാദിർഷയുടെ ജാമ്യഹർജി എതിർക്കാൻ ശക്തമായ വാദങ്ങൾ നിരത്താനൊരുങ്ങി പ്രോസിക്യൂഷൻ. അതേസമയം നടി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി 2 മാസം പൂർത്തിയാകവേ വീണ്ടും ജാമ്യഹർജി നൽകാൻ നീക്കം നടത്തിയ ദിലീപ്. നാളെ തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്ന് അഡ്വക്കേറ്റ് ബി രാമൻപിള്ള. അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടം പൂർത്തിയായ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യം. നേരത്തെ ദിലീപ് നൽകിയ ജാമ്യാപേക്ഷ അങ്കമാലി കോടതി 1 വട്ടവും ഹൈക്കോടതി 2 വട്ടവും തള്ളിയിരുന്നു. ആശങ്ക ഒഴിയാത്ത സ്വാശ്രയം. മെഡിക്കൽ പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ 3 സ്വാശ്രയ കോളേജുകൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഇന്നലെ പരിഗണനയ്ക്കെടുത്ത ഹർജി ഇന്നത്തേക്ക് മാറ്റിയത് പ്രവേശനാനുമതി നിഷേധിച്ച അപേക്ഷകൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കണമെന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആവശ്യത്തെ തുടർന്ന്. എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കേണ്ടതെന്ന് എം സി എ നിലപാടെടുക്കുകയായിരുന്നു. കോളേജുകൾക്ക് റിട്ട് സമർപ്പിക്കാൻ അനുമതി നൽകിയത് ചീഫ് ജസ്റ്റിസ് എന്നും വാദം. തർക്കം മൂർച്ഛിച്ചതിനെ തുടർന്ന് കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. കേന്ദ്ര ഉത്തരവിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് തൊടുപുഴ, അല്ലസർ, കൽപ്പറ്റ, ഡി എം, അടൂർ, മൗണ്ട് സിയോൺ എന്നീ കോളേജുകൾ. മതിയായ അടിസ്ഥാന സൗകര്യമുണ്ടായിട്ടും ഈ വർഷത്തെ പ്രവേശനത്തിന് അനുമതി നൽകാത്ത ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ തീരുമാനം റദ്ദാക്കണമെന്ന ആവശ്യം. അനുമതി നൽകരുതെന്ന മെഡിക്കൽ കൗൺസിലിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചത് പരിശോധന നടത്താതെയെന്നും വാദം. ഗൗരിക്കായി രാജ്യം. മുതിർന്ന മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ കൊലയാളികളെക്കുറിച്ച് സൂചന ലഭിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ അന്വേഷണ സംഘത്തെ വീണ്ടും വിപുലീകരിച്ച കർണാടക സർക്കാർ. പ്രത്യേക സംഘത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയത് 2 ഇൻസ്പെക്ടർമാർ അടക്കം 40 ഉദ്യോഗസ്ഥരെ. ഇതോടെ അന്വേഷണ സംഘത്തിൽ ഇപ്പോഴുള്ളത് 105 ഉദ്യോഗസ്ഥർ. അന്വേഷണം എങ്ങും എത്താതെ മുന്നോട്ട് പോകുന്നതിനിടെ ബംഗളൂരുവിൽ പ്രതിഷേധ റാലി. 500,000 പേർ പങ്കെടുത്ത റാലിയിൽ സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരും. ഗൗരി ലങ്കേഷിന്റെ കൊലയാളിയെ എത്രയും വേഗം കണ്ടെത്തണമെന്ന ആവശ്യം. അതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത ആളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം. പോലീസ് പരിശോധിക്കുന്നത് കൊലപാതകത്തിലോ ആസൂത്രണത്തിലോ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന. ഗൗരി കൊല്ലപ്പെടുന്ന സമയത്ത് പ്രദേശത്ത് മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയുടെ നമ്പറിന്റെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞു. കൊല നടത്തിയത് വാടക കൊലയാളികളാകാമെന്ന നിഗമനത്തിലും അന്വേഷണം. രോഹിംഗ്യനിൽ പ്രതിഷേധം. രോഹിംഗ്യൻ അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ശക്തമായി വിമർശിച്ച് ഐക്യരാഷ്ട്രസഭ. മ്യാൻമറിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് നേരെ നടക്കുന്ന പട്ടാള നടപടി വംശഹത്യ. അക്രമങ്ങളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുകയും വിവേചനം അവസാനിപ്പിക്കുകയും വേണമെന്നും യു എൻ മനുഷ്യാവകാശ സമിതി. അതിനിടെ യു എൻ മനുഷ്യാവകാശ സംഘത്തിന് മ്യാൻമാറിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി നിഷേധിച്ച സർക്കാർ. റാഖിനിൽ അക്രമം രൂക്ഷമായതോടെ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തത് 300,000 രോഹിംഗ്യൻ വംശജരെന്ന റിപ്പോർട്ട്. അതേസമയം രോഹിംഗ്യകളെ മ്യാൻമാറിലേക്ക് തിരിച്ചയക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെ ഹർജി പരിഗണിക്കേണ്ടത് 18 മാറ്റി സുപ്രീംകോടതി. ഉപരോധം ശക്തമാക്കി. തുടരെയുള്ള മിസൈൽ പരീക്ഷണങ്ങളിൽ ഉത്തരകൊറിയക്കെതിരെ ഉപരോധം ശക്തമാക്കി ഐക്യരാഷ്ട്രസഭ. ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി രക്ഷാസമിതി. ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ടെക്സ്റ്റൈൽ കയറ്റുമതിക്കും ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കും. ഇപ്പോഴത്തേത് ഉത്തരകൊറിയക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ നടപടിയെന്ന യു എസ് അംബാസിഡർ നിക്കി ഹാലെ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവർഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടി ഷോ, പ്രസന്റഡ് ബൈ ബാബായ് സി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.